മാലിന്യം റോഡരികിൽ തള്ളിയതിന് വീണ്ടും പിഴ ഈടാക്കി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത്. വീട്ടിൽ നിന്നുള്ള അജൈവ മാലിന്യം ചാക്കിൽ കെട്ടി റോഡരികിൽ തള്ളിയതിനാണ് 10,000 രൂപ പിഴ ഈടാക്കിയത്. അമ്പലപ്പാറ മുട്ടുചിറക്കൽ എം കെ രാജനിൽ നിന്നാണ് 10,000 രൂപ പിഴ ഈടാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ തിരുവമ്പാടി അമ്പലപ്പാറ റോഡരികിൽ ചാക്കിൽ കെട്ടിവെച്ച നിലയിൽ മാലിന്യം കണ്ട നാട്ടുകാർ വിവരം ഗ്രാമപഞ്ചായത്തിൽ അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. സ്വകാര്യ വ്യക്തി വീട്ടിൽ നിന്നുള്ള അജൈവ മാലിന്യം ചാക്കിൽ കെട്ടി റോഡരികിൽ തള്ളിയതിനാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് 10,000 രൂപ പിഴ ഈടാക്കിയത്. അമ്പലപ്പാറ മുട്ടുചിറക്കൽ എം കെ രാജനിൽ നിന്നാണ് 10,000 രൂപ പിഴ ഈടാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ തിരുവമ്പാടി അമ്പലപ്പാറ റോഡരികിൽ ചാക്കിൽ കെട്ടിവെച്ച നിലയിൽ മാലിന്യം കണ്ട നാട്ടുകാർ വിവരം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ചാക്കിലെ മാലിന്യത്തിൽ നിന്നും സ്കൂൾ കുട്ടിയുടെ പുസ്തകത്തിലെ അഡ്രസ്സിൽ നിന്നാണ് തെളിവ് ലഭ്യമായത്. കഴിഞ്ഞ ദിവസം പാതിരാമണ്ണ റോഡരിയിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നുള്ള ഒരു കൂൾബാറിലെ അളിഞ്ഞ മാലിന്യം തള്ളിയവർക്ക് 22,000 രൂപയും പിഴ ഈടാക്കി നടപടിയെടുത്തിരുന്നു. ഇത്തരത്തിൽ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിബിൻ ജോസഫ് അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച അമ്പലപ്പാറ വാർഡിലെ എല്ലാ വീടുകളിൽ നിന്നും വാതിൽപ്പടി കളക്ഷൻ നടത്തിയിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവമായാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും കാണുന്നത്. June 5 തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിനാൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെയും മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കാതെ കത്തിക്കുകയും വലിച്ചെറിയുകയും യൂസർ ഫീ നൽകാത്തവർക്കെതിരെയും കർശനമായ നിയമ നടപടി തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ടും പ്രതികരിച്ചു. പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുനീർ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി ടി, ക്ലാർക്ക് നവീൻ എസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീജിത്ത് കെ ബി, അയന എസ്, അയന എസ് എം, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.